എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ പോലീസ് കാർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമ്മുടെ മൈൻക്രാഫ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബാക്കി കിടക്കുന്നതാണ് നമ്മുടെ പോലീസ് കാർ. ഗൈസ്, പോലീസ് കാർ. പിന്നെ എന്തുവായിരുന്നു, നമ്മളിത് ആഡ് ടു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഈ ഒരു പോലീസ് കാറും. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലെ ആഡ് ടുവിൻ്റെ ഒരു ഇത് കണ്ടത്. ഓക്കെ, നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, നമുക്ക് അവിടെ പോലീസ് കാർ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ അതിൻ്റെ ഇൻവെൻ്ററി കാണുന്ന സാധനങ്ങൾ വേണം. ആദ്യമേ നമുക്ക് അവിടെ വൈറ്റ് കോൺക്രീറ്റ് എടുത്തിട്ട് ഏകദേശം 5 ബ്ലോക്ക് നിരത്തി വെക്കുക താഴത്ത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലൂടെ, ഇപ്പോൾ 5 ബ്ലോക്ക് വെച്ചതിൻ്റെ മുകളിലൂടെ ഒരു ലെയറും കൂടെ കൊടുത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രേ കോൺക്രീറ്റ് എടുത്തിട്ട് നമുക്ക് ടയറിനായിട്ടാണ് നമ്മൾ ഗ്രേ കോൺക്രീറ്റ് എടുക്കുന്നത്. സോറി, സറിയാതെ അതിൻ്റെ മണ്ടയ്ക്ക് വന്ന് ഇതിന് സത്യം പറഞ്ഞാൽ കുറേ പ്രാവശ്യം തെറ്റിപ്പോയി ചെയ്ത് ചെയ്ത് തന്നെയാണ്. ആദ്യം ഞാൻ ട്രൈ അടിച്ച് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിൻ്റെ വീഡിയോ എടുത്തപ്പോഴാണ് ഒരു സീൻ പറ്റിയത്. എന്നിട്ട് നമ്മൾ ടോപ്പ് ആകുന്ന വൈറ്റ് കോൺക്രീറ്റ് വെച്ച് കവർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഏകദേശം ഒരു ഇതായെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മുടെ ഗ്ലാസ് പെയിൻ, പ്ലെയിൻ ഗ്ലാസ് കേട്ടോ, ഇതേപോലത്തെ ഗ്ലാസ് പെയിനാണ്, ഗ്ലാസ് പെയിനാണ്, പാൻ, അങ്ങനെ എന്തോ അവർ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തോട്ടൊരു ഇത് പാനിലോടുക്കുക. അപ്പോൾ ചുറ്റിനും കവറായി നിൽക്കുന്ന രീതിയിലാണ് താഴത്തോടും കൂടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കാനുണ്ടായി. ഇപ്പോൾ വണ്ടിയുടെ ഒരു ചെറിയൊരു ഫ്രണ്ട് പോർഷൻ സെറ്റായെന്ന് തന്നെ പറയാം. എന്നിട്ട് നമുക്ക് 2 ഫ്രെയിം വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ സ്വന്തം സ്നോ ബോൾ വെക്കുക. ഈ ഇത് നമ്മൾ റെഡ് സോൺ ചുമ്മാ ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ കേട്ടോ, വലിയ കാര്യം അങ്ങനെ ചുമ്മാ വരച്ചെന്നേ ഉള്ളൂ. ഇനിയുള്ള പരിപാടിയാണ് നമ്മുടെ വൈറ്റ് കോൺക്രീറ്റ് എടുത്തിട്ട് ഒരു ഗ്യാപ്പ് വിടുക. അവിടെ നമുക്ക് നമ്മുടെ വാതിൽ വരാനുള്ളതാണ്. ശരിക്കും വാതിൽ വെക്കണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം, നമുക്ക് അകത്തിരുന്നാൽ കാണത്തൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഒരു സീനുണ്ട്. അത് പിന്നെയാണ് മനസ്സിലാക്കിയത്, ശരിക്കും ഡോറിൻ്റെ ആവശ്യമില്ല എന്ന്. എന്നാലും ഒരു ഗുമ്മിന് വേണ്ടി ഡോർ ഇരിക്കട്ടെ. നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു മോമെൻറ്റിൽ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതായിപ്പോയി. സത്യം പറഞ്ഞാൽ ആ പകുതിക്ക് വെച്ച് നമ്മൾ ബാക്കിലോട്ട് ഇറക്കുന്ന ആ ഒരു ഭാഗമൊക്കെ എന്തോ എനിക്ക് മൊത്തത്തിൽ മൈൻഡിൽ നിന്ന് വിട്ടുപോയി. ചേച്ചി, ഞാൻ ആദ്യമേ വേറൊരു വേൾഡിൽ ട്രൈ അടിച്ചിട്ടാണ് വന്നത്. എന്താണെന്നറിയത്തില്ല ചേച്ചി, ഇപ്പം ആകെ തെറ്റിപ്പോയി. എന്തായാലും ഞാൻ ഇതേപോലെ മുകളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് ബാക്കിലോട്ട് ഇറക്കി, അതുകൊണ്ട് സീനില്ല. ബാക്കിലോട്ട് ഇറക്കിയിട്ട് പിന്നെയാണ് നമ്മളാ സീലിംഗ് ചെയ്യുന്നത്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി, ഇപ്പോൾ പറയുന്ന പോലെ കറക്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഈ ഒരു ടോപ്പില്ലേ, ഇപ്പം ഞാൻ ഈ ടോപ്പിൽ നിന്നല്ല ഈ ഒരു ബാക്കിലോട്ടുള്ള സംഭവം ചെയ്ത് ആ ടോപ്പിൽ ഫുള്ള് കട്ട് ചെയ്ത് കളയാം. അതാണ് എനിക്ക് ആദ്യമേ ഒരു സീൻ പറ്റിയത്. പക്ഷേ ഒരാവശ്യമില്ലായിരുന്നു, എന്ത് ചെയ്യാനാ. ഇനി നമുക്ക് നമ്മുടെ ടയർ സെറ്റ് ചെയ്യണം. അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു ബാക്കിൽ കുറച്ച് കൂടിപ്പോയാന്ന് തോന്നുന്നു, നീളം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ അതിൻ്റെ പിന്നെ ഈ പോലീസ് അതൊക്കെ ആംബുലൻസിനുള്ള സൗണ്ട് ഇല്ലേ, ആ ഒരു സാറിൻ്റെ പേര് മറന്നുപോയി. നമുക്ക് വൈറ്റ് കോൺക്രീറ്റ് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് റെഡ് കോൺക്രീറ്റ് 2 എണ്ണം ഒരെണ്ണം പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് വൈറ്റ് കോൺക്രീറ്റ് വെച്ച് 2 ബ്ലൂവും കൊടുക്കുക, അല്ല 3 ബ്ലൂ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വൈറ്റ് കോൺക്രീറ്റ് വെക്കുമ്പോൾ സെറ്റായി ഫുൾ ഓൺ ഫുൾ പവറിൽ അത് സെറ്റായിട്ടുണ്ട്. ഇത് മതിയാവുമായിരിക്കുമല്ലേ ആ ഒരു ടോപ്പിലത്തെ, അത് അതെന്തോ ഒരു സീൻ പോലെ തോന്നുന്നു ഗൈസ്. എന്നിട്ട് നമുക്ക് ആ സൈഡിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട്, അല്ല നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി ഗൈസ്, അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് വെറുതെ സീനാവും ഗൈസ്, വെറുതെ സീനാവും. ഇതെന്താണ് ഗൈസ് റെഡ് കോൺക്രീറ്റ് ഒക്കെ അറിയാതെടുത്ത് വെക്കുന്നു എന്ന് പറയാനെ ഷേൻ്റെ മോനെ. നമുക്ക് എന്നിട്ട് ഈ ഒരു ഭാഗത്തും കൂടെ നമ്മുടെ വീൽ, യെസ് ഗൈസ്, നമ്മുടെ വീൽ വെച്ച് കൊടുക്കണം. വീലില്ലാത്ത എന്ത് പരിപാടി, വീടില്ലാതെ വീലില്ലാതെ വണ്ടി ഓടത്തില്ലല്ലോ, അല്ലെങ്കിൽ മൈൻക്രാഫ്റ്റ് വണ്ടി ഓടത്തില്ല, അതിന് വേറെ കാര്യം. എന്നാലും പറയാതേ ഉള്ളൂ ഗൈസ്, പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ബട്ടൺ ഗൈസ്, ബട്ടൺസ് അല്ലല്ലോ, ബട്ടൺ വേണം. ഞാൻ സ്റ്റോൺ ബട്ടൺ ആണ് എടുത്തത്. എന്നിട്ട് നമ്മുടെ വീലിൻ്റെ സ്ഥാനത്ത് കൊണ്ട് വെക്കുക, എന്നാലേ ഒരു ഫീല് വരത്തുള്ളൂ ഗൈസ്, എന്നാലേ അവർ ഫീല് വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഇനി നമുക്ക്
ഫ്രെയിം എടുത്ത് വെക്കാം. ഓ ഇത് എന്താണ് ഈ ഇത്രട്ടാണ് ഇത് പൊട്ടി പൊട്ടി പോകുന്നത്. ഓ അവിടെ തന്നെ വരും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഗേസ്. എന്നിട്ട് നമ്മൾ ആ വൈറ്റ് കോൺക്രീറ്റ് എടുത്ത് വെച്ച് രണ്ട് ഫോട്ടോ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റെഡ് സ്റ്റോൺ വെച്ച് കൊടുക്കുക. നമ്മുടെ ബാക്കിലൊക്കെ റെഡ് ലൈറ്റ് അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ റെഡ് സ്റ്റോൺ വെച്ച് കൊടുത്തത്. നമ്മൾ ഷാജി പാപ്പൻ്റെ ഇത് ആടിജൂവിൻ്റെ സീരീസ് തന്നെയാണ് കേട്ടോ. ഇതും ആടിജൂവിൻ്റെ സീരീസ് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പോലീസ് കാർ എന്ന് പറഞ്ഞിട്ട് ആടിജൂവെന്ന് എഴുതിയത്. നമുക്കൊരു സ്റ്റോറും നമ്മുടെ ഡോർ വെച്ചിട്ട് നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കാം. ഈ അയൺ ഡോറാണ് വെക്കുന്നത് പോലീസിൻ്റെയൊക്കെ. അല്ല അയൺ ഡോറൊക്കെ ഇരിക്കട്ടെ കൈസ്, പവറായോട്ടെ. അയൺ ഡോറൊക്കെ വേണം കൈസ്, ഫുൾ സെക്യൂർഡ് ആയിരിക്കണം. അകത്തൊന്നും അങ്ങനെ വെള്ളം മാർക്കൊന്നും കയറാൻ പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിലാക്കണം നമ്മൾ. അതാണ് കൈസ്, അതാണ് നമുക്ക് ആ ഒരു ഭാഗത്ത്. ഇനി ഇൻഡോറെന്ന് പറയുവാണെങ്കിൽ വലുതായിട്ടൊന്നുമില്ല ഇൻഡോറിൽ. സത്യം പറഞ്ഞാൽ ഓ മാൻ, ഇതായിരുന്നു എനിക്ക് ആകെ സീനായ ഒരു മൊമെൻ്റ്. അയ്യോ അകത്തിനാൻ വെക്കാൻ മറന്നുപോയി, അകത്ത് വെക്കാൻ മറന്നുപോയി. എൻ്റെ അമ്മോ എന്ത്, എനിക്ക് ഈ ലെഫ്റ്റിൽ വെച്ചൊക്കെ ഇറങ്ങാൻ കുറച്ച് പാടാണ്. നമുക്ക് റൈറ്റിൽ വെക്കാം, എന്നിട്ട് ഇറങ്ങാം. വളരെ 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 സിമ്പിളാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ടോപ്പ് അല്ലാതെ അങ്ങനെ ചെയ്യും പറഞ്ഞ പോലെ. കണ്ട് ഇങ്ങനെ അടിക്കും കഴിയും. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഇൻഡോറിന് ഞാൻ ഒരിക്കലും പ്രാധാന്യം ഇതിൽ കൊടുക്കണ്ട 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 കൊടുക്കണ്ട. നമുക്ക് അവിടെ ബട്ടൺ വന്നു. ഇനി ബട്ടനൊക്കെ എന്തിൻ്റെ കടിയാണ് നോക്കണേ നിങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ് വേണം. നമ്മുടെ സാധാ ഗ്ലാസ്, ഒരു ബോക്സ് ആയിട്ടിരിക്കുന്ന ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ് എടുത്ത് ഫുൾ കംപ്ലീറ്റ് ആയി വെച്ച് വെച്ച് എന്താ പറ്റിയ. പിന്നെ ഈ ഒരു ഭാഗത്തും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തോണ്ട് അങ്ങനെ രേഷമൊന്നും ഇല്ല. എന്നാലും ചുമ്മാ വെച്ച് കൊടുത്തതാണ്. നമ്മൾ ക്രിയേറ്റീവ് അല്ലേ, ക്രിയേറ്റീവ് അല്ലേ. പിന്നെ എന്താണ്, പിന്നെ പ്രശ്നമില്ല. പിന്നെ നമുക്ക് വേണം താഴെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാം. നമ്മളെ ഫ്ലോറിങ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഓർത്തില്ല, വോയിസ് ഓവർ ചെയ്യാൻ നേരത്താണ് ഓർത്തത് ഗൈസ്. യാ ഇനി നമുക്ക് ഒരു മൈൻ കാർട്ട് വേണം, റെയിൽ വേണം. സാധാരണ റെയിൽ എടുത്താൽ മതി, പവർ റെയിലൊന്നും എടുക്കണ്ട. റെയിൽ വേണം, ട്രാപ്പ് ഡോർ ഗൈസ്, ഓക്ക് ട്രാപ്പ് ഡോറും വേണം. പിന്നെ നമ്മുടെ ഇത് വരുന്നത് ബ്രിഡ്ജ് ട്രാപ്പ് ഡോറും വേണം. ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ആദ്യമേ റെയിൽ ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മൈൻ കാർട്ട് പ്ലേസ് ചെയ്യാം. മനസ്സിലായെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. എന്തായാലും കണ്ടോ നമ്മുടെ ഓക്ക് ട്രാപ്പ് ഡോർ എടുത്ത്, ആ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇതെന്ത് തന്നെയാണ്, നമുക്ക് ആ മൈൻ കാർട്ട് എടുത്ത് മാറ്റാം. എന്നിട്ടൊരു മൈൻ കാർട്ട് എടുത്ത് വെച്ചാൽ മതിയല്ലോ. എന്താണ് ട്രാപ്പ് ഡോർ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്? എന്തോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുറേ നേരമായി ഇത് തുടങ്ങിയിട്ട്. ഓ ഇനി നമുക്കൊരു മൈൻ കാർട്ട് എടുത്ത് വെക്കാം അതിൻ്റെ നടുക്ക്. എന്നിട്ടൊരു ട്രാപ്പ് ഡോർ അവിടെ വെച്ചേക്കാം. എന്നിട്ട് നമുക്കൊരു വൈറ്റ് കോൺക്രീറ്റ്, ഏതെങ്കിലും കോൺക്രീറ്റ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ബ്രിഡ്ജ് ട്രാപ്പ് ഡോർ ഒരു ഇതൊന്ന് പൊളിച്ചോട്ടെ. എന്നാലും എനിക്ക് അവിടെ നിന്ന് വെക്കാൻ പറ്റുള്ളൂ ഇത് കറക്റ്റ്. ബ്രിഡ്ജ് ട്രാപ്പ് ഡോർ എടുത്ത് വെച്ചിട്ട് അത് തുറക്കുക. എന്നിട്ട് യെസ് ഒരു കസേരയാണ് ഉദ്ദേശിച്ചത്, പെർഫെക്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഈ താഴത്ത് ട്രാപ്പ് ഡോർ വെച്ചതിൻ്റെ കാരണം താഴത്ത് വെച്ചില്ലെങ്കിൽ ഈ വണ്ടി നീങ്ങി പോകും കേസ്. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടോ ഇത് സെറ്റായില്ലേ. അതാണ്. ഇനിയും ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ. അത് ആടിജു സീരീസ് അല്ല, നമ്മൾ ഒരു ലോറി ഉണ്ടാക്കും കേസ്. പക്ഷെ അത് വെൽ പ്ലാൻഡ് ആയിട്ടായിരിക്കും നമ്മൾ ആ ലോറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ വെക്കാൻ പറഞ്ഞു യേശ്. ആ ലോറി നമ്മൾ സെറ്റാക്കി ഇടും. പവർ എന്ന് വെച്ചാൽ പവർ അടിയും. എന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ ഡിസൈനൊക്കെ ചെയ്ത് എൻ്റെ മൈൻഡിൽ ഇപ്പം തന്നെ ഉണ്ട്. അത് നല്ലപോലെ ഡിസൈനൊക്കെ ചെയ്തും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതിനെനിക്ക് കുറച്ച് സമയം വേണം. നിങ്ങൾ സമയം തരണം ഗൈസ്. നാളെ ഒന്നും ഇടത്തില്ല, കുറച്ച് ദിവസം പിടിക്കും. അതെനിക്ക് അത് ട്രയൽ ചെയ്തൊക്കെ നോക്കണ്ടേ. അതിനുവേണ്ടിയാണ് നമ്മളൊരു എലുമിനാറ്റി എലുമിനാറ്റി അതിൻ്റെ അകത്തോടൊക്കെ കയറി പോകുന്ന വെച്ച്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ല്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഈ സി ബ്ലൂ കോൺക്രീറ്റ് കുറച്ചും കൂടി തള്ളി നിൽക്കണം. അത് ഇപ്പോഴാണ് ആലോചിച്ചത്. പക്ഷേ ഈ റെഡിനൊക്കെ എന്തായാലും ഇതാണ് കറക്റ്റ് ഗൈസ്. അപ്പോൾ ഇതായിരുന്നു എന്നിട്ട്